പുത്തൻകടപ്പുറം കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ രാവും പകലും കടലാമ കുഞ്ഞുങ്ങളെ പുത്തൻകടപ്പുറം കടൽ തീരത്ത് ഒലീവ് റെഡിലി ഇനത്തിൽപ്പെട്ട കടലാമ കഴിഞ്ഞ മാസം നാലിന് രാത്രിയിലാണ് മുട്ടയിട്ടത് അന്നു മുതൽ പുത്തൻകടപ്പുറം സൂര്യ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പുത്തൻകടപ്പുറം കടലാമ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എ സെയ്ദ് മുഹമ്മദ് കെ എം ഷാഹു പി എ ഷറഫുദ്ദീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംരക്ഷണം ഏർപ്പെടുത്തി പകലും രാത്രിയിലുമായി ഇരുപതോളം സന്നദ്ധ പ്രവർത്തകരാണ് ആമ മുട്ടയ്ക്ക് സംരക്ഷണ കവചമൊരുക്കി കടൽ തീരത്ത് ഉണ്ടായിരുന്നത് കടലാമ കുഞ്ഞുങ്ങളെ മുഴുവൻ കടലിലേക്ക് സുരക്ഷിതമായി ഒഴുക്കിവിട്ടാണ് പ്രവർത്തകർ ഒന്നര മാസമായി തുടരുന്ന കാത്തിരിപ്പിന് വിരാമം വിട്ടത് ഏഴ് മുട്ട ഏഴ് അപ്പോ ആ ഏഴ് കടലാമ ഒന്ന് മുട്ട ഇട്ടത് നമുക്ക് അതിന്റെ ഒരു പ്രശ്നം ഇവിടെ ടൈമിൽ കംപ്ലീറ്റ് വെള്ളം എല്ലാ വർഷവും പുത്തൻകടപ്പുറത്ത് കടലാമ മുട്ടയിടാൻ എത്തുന്നുണ്ട് മുട്ടക്കള്ളന്മാരിൽ നിന്നും തെരുവു നായ്ക്കളിൽ നിന്നും ആമമുട്ടയെ സംരക്ഷിച്ച് കുഞ്ഞുങ്ങളായി വിരിയുന്നതുവരെ നിതാന്ത ജാഗ്രതയോടെയാണ് പുത്തൻകടപ്പുറം കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിടുന്നതിന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എ ആനന്ദൻ നിർവഹിച്ചു പി എ സയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ കെ ഉദയകുമാർ ബിനുകുമാർ എം വിനയരാജ് തുടങ്ങിയവർ സംസാരിച്ചു ടി സി ന്യൂസ്